Hello friends, ellavarkum cook and craft inde oru pudhiya video like swagatham. So arengil nammude channel pudhudayittu kaanunnundengil nammude channel subscribe cheya, adu pole thana video ishtapedanengil like cheya, share cheya, comment cheya. Innathe video like namukku kadakkam. Innu oru cooking video alla nammal cheynathu. നമുക്ക് അറിയാം നമ്മുടെ ലോകം ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടൈമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ അഥവാ കോവിഡ് 19 എന്ന മഹാരോഗം നമ്മുടെ ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണ്. സോ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ദെൻ നമ്മുടെ സമൂഹം, അതിലൂടെ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ എൻറ്റയർ വേൾഡിനെയും നമുക്ക് എങ്ങനെ ഈ ഒരു ഡിസീസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രിവെൻഷന് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹാൻഡ് സാനിറ്റൈസർ. പക്ഷേ അതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് വീട്ടിൽ തന്നെ ഹാൻഡ് സാനിറ്റൈസർ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണാം. സോ അതിൻ്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ല ഫീവർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലംസ്, നല്ല ചുമ ഉണ്ടാവും, ഫാറ്റിക്, അതുപോലെ തന്നെ നല്ല ശരീരവേദന ഉണ്ടായിരിക്കും, പിന്നെ കോൾഡ്. ഇതൊക്കെയാണ് സിംപ്റ്റംസ്. ഇത് നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റത്തില്ല നമ്മൾ കൊറോണ എഫക്റ്റഡ് ആണോ അല്ലേന്നുള്ളത്. സോ ഇങ്ങനത്തെ സിംപ്റ്റംസ് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഫ് ചെയ്യുമ്പോഴോ സ്നീസ് ചെയ്യുമ്പോഴോ ഒരു കർച്ചീഫോ അല്ലെങ്കിൽ ഒരു മാസ്കോ നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ വേറെ ആരെങ്കിലും ഇതേ സിംപ്റ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരു 1 മീറ്റർ ഡിസ്റ്റൻസ്, മിനിമം 1 മീറ്റർ ഡിസ്റ്റൻസെങ്കിലും നമ്മൾ കീപ്പ് ചെയ്ത് നിൽക്കുക. ഒരു ബാക്ടീരിയ കോണ്ടാക്ട് നമ്മളുടെ അടുത്തേക്കോ അഥവാ അവരുടെ അടുത്തേക്കോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഹാൻഡ് റെഗുലർലി ഒരു 1/2 അവറോ 1 അവറോ കൂടുമ്പോൾ സോപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ടോ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. കൂടുതൽ ഹൈജീൻ ആയിരിക്കും നമ്മൾ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുമ്പോഴാണ്, കാരണം സോപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ടച്ച് ചെയ്യുന്നതാണ്. സോ കൂടുതൽ ഹൈജീൻ ആയിരിക്കുക നമ്മളൊരു ഹാൻഡ് വാഷ് യൂസ് ചെയ്യുമ്പോഴാണ്. അതിനുശേഷം നല്ലൊരു ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ട് നമ്മൾ കൈയൊന്ന് ക്ലീൻ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് എപ്പോഴുമുള്ളൊരു സ്വഭാവമാണ് നമ്മുടെ കൈ വെച്ചിട്ട് ഫേസിലോ കണ്ണിലോ മൂക്കിലോ ഒക്കെ ടച്ച് ചെയ്യുന്നത്. ഈ ഒരു ശീലം ഒഴിവാക്കുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. നമ്മുടെ ത്രോട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൗത്തൊക്കെ എപ്പോഴും ഡ്രൈ ആക്കി വെക്കാതെ സൂക്ഷിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇൻ കേസ് നോൺ വെജോ മീറ്റോ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലപോലെ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. സോ നെക്സ്റ്റ് നമുക്ക് ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. അതിന് മെയിനായിട്ട് 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് വൺ ഐസോപ്രൊപൈൽ ആൽക്കഹോൾ ആണ്. ഇതിൽ 70% ഓഫ് ആൽക്കഹോൾ ഉണ്ട്. 99% ആൽക്കഹോൾ ഉള്ള ഐസോപ്രൊപൈൽ ഉണ്ട്. അത് കിട്ടുകയാണെങ്കിൽ അത്
നമുക്കത് നല്ലൊരു ക്ലീൻ ആൻഡ് ക്ലിയർ ആയ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സോ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹാൻഡ് സാനിറ്റൈസർ നമുക്ക് ഷോപ്പിൽ കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ. ഇൻ കേസ് നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വീടുകളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുക. എന്തായാലും ഹാൻഡ് സാനിറ്റൈസർ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഹാൻഡ്സ് റെഗുലർലി എപ്പോഴും വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മൗത്തും നോസും എപ്പോഴും കവർ ചെയ്ത് വെക്കുക. ഇൻ കേസ് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ എപ്പോഴും കവർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടും നമ്മളിരിക്കുന്ന സ്ഥലവും എപ്പോഴും ക്ലീൻ ആൻഡ് ഡിസിൻഫെക്റ്റ് ആക്കിയിട്ട് വെക്കുക. നമുക്കറിയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു ഡിസീസ് വന്നിട്ട് നമ്മൾ അതിനെ കെയർ ചെയ്യുന്നതിനെക്കാട്ടിയും ബെറ്റർ അത് വരാതെ നോക്കലാണ്. നമുക്കിതിൻ്റെ വല്ല സിംറ്റംസ് കാണിക്കുവാണെങ്കിൽ നമ്മളപ്പോൾ തന്നെ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെയോ അഡ്വൈസ് എടുക്കുക, അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ജനറൽ അവയർനെസ് വീഡിയോ പോലെയാണ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ